ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിംഗ് ഒന്നുമല്ല, ഫിഷിംഗ് കണ്ടന്റ് അല്ല, എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹെയർ ഡൊണേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഞാൻ 3 മാസം ഇടവിട്ട് ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ഒരാളാണ്. പൊങ്ങച്ചൻ പറയുന്നതല്ല, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇൻസ്പയർ ആയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് സന്തോഷം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്റെ ആഗ്രഹത്തെ പറ്റി പറയാം. ഹെയർ ഡൊണേഷൻ ചെയ്യുക എന്നുള്ളത് എന്റെ വളരെ നേരത്തെ ഒരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ നവംബർ തൊട്ട്, നോഷേവ് നവംബർ എന്നാണല്ലോ പറയുന്നത്, നോഷേവ് നവംബർ എല്ലാവരും താടിയും മുടിയൊക്കെ വളർത്തി എല്ലാവരും ആഘോഷിക്കാറുണ്ട്. പണ്ടൊക്കെ ഒരുപാട് സ്റ്റാറ്റസ് കാണാറുണ്ടായിരുന്നു നോഷേവ് നവംബർ എന്ന് പറഞ്ഞ താടിയുടെയും മുടിയുടെയും ഒക്കെ ഫോട്ടോ. ശരിക്കും നോഷേവ് നവംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ അതുകൂട്ടത്തെ ആൾക്കാർക്ക് ഹെയർ ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ നോഷേവ് നവംബറിനുള്ളത്. അത് എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അറിയാവുന്ന ആ ഒരു കാലമായപ്പോ തൊട്ട് എനിക്ക് ആ ഒരു ഡൊണേഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഒരു കഴിഞ്ഞ വർഷം 2021 നവംബറിൽ ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത്. ഇപ്പൊ കാണാൻ പറ്റും ഈ ഒരു മുടി വളർത്തിയ ഒരു കോലം. ഇപ്പം അത്രയും നല്ല കോലമെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ മോശമാണ്, വളരെ വൾഗറാണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ ഈ മുടി വളർത്തിയത് കൊണ്ട് ഒരുപാട് മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് മോശമാണ്, അത്ര നല്ലതല്ല. ഒരുപാട് പേര് എന്റെ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, മുടി വെട്ടിക്കൂടെ, ഒന്ന് നന്നായിട്ട് നടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരാണെങ്കിലും മുടി വളർത്തി കഴിഞ്ഞാൽ പിന്നെ നാട്ടില് കഞ്ചാവാണല്ലോ, അത് പഴയ ശീലമല്ലേ. അങ്ങനെ അതുകൊണ്ട് ഞാനൊരു ടീച്ചർ ട്രെയിനിങ് സ്റ്റുഡന്റ് ആണ്, എന്റെ വീഡിയോസിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു മേഖലയിലാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാണ്. അതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പൊ മുടി വളർത്തുന്ന എല്ലാവർക്കും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അവര് നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ബാക്കി ഒരുപാട് സ്ഥലങ്ങളിലാണെങ്കിലും ഒരുപാട് അവഗണനകൾ സഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് അത് മാത്രം നോക്കിയാൽ മതി, വേറെ ബാക്കിയുള്ളവരെന്ത് പറയുന്നു, അവരെങ്ങനെ കാണുന്നു എന്നുള്ളതൊന്നും എനിക്ക് മാറ്റർ അല്ല. എന്റെ വീട്ടിൽ ഫുൾ പെർസെന്റേജ് സപ്പോർട്ടാണ്. അത് ഞാൻ എന്റെ ആഗ്രഹം അവരോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അപ്പം എന്റെ ഒരു ചെറിയ സ്വപ്നമാണ് എന്റെ മുടി വളർത്തി ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ചെറിയ സ്വപ്നമാണ്. ഞാൻ ആ സ്വപ്നം എന്റെ വീട്ടുകാരോട് പറഞ്ഞു, അവരത് ഓക്കെയാണ്, എനിക്കും അത് ഓക്കെയാണ്. പിന്നെ നാട്ടുകാരെന്ത് പറയുന്നു, കൂട്ടുകാരെന്ത് പറയുന്നു, ബാക്കിയുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതൊന്നും എന്നെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാനല്ല, അപ്പം നമുക്ക് എങ്ങനെ ഹെയർ ഡൊണേഷൻ ചെയ്യാം എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പൊ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള RIBK റെഡ്ഡീസ് ബ്ലഡ് കേരള എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ അല്ലെ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് അവരുടെ. അപ്പം അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഞാൻ ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് തന്നെ കോർഡിനേറ്റ് ചെയ്താണ് ഞാൻ ഹെയർ ഡൊണേഷന്റെ കാര്യങ്ങളും പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു, ഇന്നോട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വീഡിയോ ആയി എടുത്ത് പുറത്തിറക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഇതിൻ്റെ അതിലെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നമുക്ക് ഹെയർ ഡൊണേഷൻ ചെയ്യാം. പക്ഷേ ഹെയർ ഡൊണേഷൻ ചെയ്യുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹെയർ ജെന്യുവിൻ ആയിട്ടുള്ളവരെ ഏൽപ്പിക്കുക. അത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പം ബ്ലഡിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ അവർ അത് പൈസയ്ക്കായിരിക്കും വിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൂട്ട് തന്നെ ഹെയർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൈസയ്ക്ക് കൊടുക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി പെടാതിരിക്കുക, നമ്പർ 1, അതാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഹെയർ ഡൊണേഷന്റെ ആൾക്കാരെ നമ്മൾ കണ്ടെത്തുക. അപ്പം എന്റെ RIBK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ്. അപ്പൊ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കറിയാം, അവരെങ്ങനെ ഒരു മുടി പ്രോസസ്സായി എങ്ങനെയാണ് പോകുന്നത്. പത്തനംതിട്ട തന്നെ നമ്മുടെ ഹെയർ ബാങ്ക് ഉണ്ട്, അവിടെ ഹെയർ ബാങ്കിൽ ചെന്നിട്ട് ഹെയർ അവിടെ തന്നെ വിഗ് ഉണ്ടാക്കിയിട്ടാണ്, ആർക്ക് പോകുന്നു എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാൻ അവരെ ചൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ RIBK ഡീറ്റെയിൽസ് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ ആദ്യമേ നമ്മൾ ആൾക്കാരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 സെന്റിമീറ്റർ നീളമുള്ള മുടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മുടിക്ക് 30 സെന്റിമീറ്റർ നീളം വേണം. അതിപ്പം ബോയി ആണെങ്കിലും ഗേൾ ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കുക, 30 സെന്റിമീറ്റർ നീളം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് മുടിയിൽ കളർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. 30 സെന്റിമീറ്റർ നീളമുള്ള മുടി കൊണ്ട് മാത്രമേ നമുക്ക് വിഗ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത മുടികളൊന്നും നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. വിഗിന് 30 സെന്റിമീറ്റർ മുടിക്ക് നീളം തന്നെ വേണം, അതിപ്പം ഒട്ടും കുറവ്
പറയാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത്ര നീളമുള്ള മുടി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പം വെറുതെ ആൾക്കാർ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ കുറച്ച് മുടിയായിട്ട് അത് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇറങ്ങരുത്. 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടിക്ക് 30-ൽ കൂടുതൽ വേണം, എന്നാലേ നമുക്കത് വെട്ടി റെഡിയാക്കുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു ലെങ്ത് കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഫുള്ള് ക്ലിയർ ആയിട്ട് മുട്ട അടിച്ച് കൊടുക്കേണ്ടി വരും. ഗേൾസിനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവരെ ഒരു ലെങ്തിൽ കിട്ടും. ഇപ്പൊ എന്റെ 30 സെന്റിമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബാക്കിലത്തെ മുടിക്കൊന്നും 30 സെന്റിമീറ്റർ ലെങ്ത് ഇല്ല, പക്ഷെ ഫ്രണ്ടിലത്തെ മുടിക്കെല്ലാം നല്ല ലെങ്ത് ഉണ്ട്, 30 സെന്റിമീറ്ററിൽ മുകളിൽ ലെങ്ത് ഉണ്ട്. അപ്പൊ ഞാൻ ആ 30 സെന്റിമീറ്റർ ഉള്ളത് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള മുടിയുള്ള ബോയ്സിനോ ഗേൾസിനോ ആർക്ക് വേണമെങ്കിലും ഹെയർ ഡൊണേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പൊ 30 സെന്റിമീറ്റർ നീളമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി മുറിക്കാൻ പറ്റും. മുടി മുറിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 30 സെന്റിമീറ്ററിൽ തന്നെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണം. അതിന് നമ്മൾ ആദ്യമേ തന്നെ ഒരു നല്ല ഹെയർ ബ്യൂട്ടീഷ്യനെ കണ്ടെത്തണമുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഒരു ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്ന് ഒരു ദിവസം എനിക്ക് വേണ്ടി മാത്രം പുള്ളി ടൈം സ്പെൻഡ് ചെയ്തിട്ട് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെട്ടാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടി നല്ലതായിട്ട് ഷാംപൂ ഇട്ട് കഴുകുക, കഴുകി ക്ലിയർ ആക്കി സ്മൂത്ത് ആക്കി വെക്കുക, ചീകി നല്ല ക്ലീൻ ആക്കി വെക്കുക. നമ്മുടെ ഡൊണേറ്റ് ചെയ്യുന്ന ഹെയർ അല്ലേ, നമ്മളത് കൊണ്ടുപോയി അഴുക്കും ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വിഗ് ഉണ്ടാക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല ഷാംപൂ ഒക്കെ ഇട്ട് ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഷാംപൂ എല്ലാം ഇട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ ബ്യൂട്ടീഷ്യൻ സുരായ എന്നാണ് പേര്, പുള്ളി എനിക്ക് വേണ്ടി മാത്രം ഇന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യണം. അവരെ ഞാൻ നേരത്തെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവർ നാളെ മണക്കാലം വെച്ച് നമ്മുടെ അടൂര് വെച്ചിട്ട് ഒരു ചാരിറ്റി പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു വൃദ്ധസദനത്തിൽ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഓണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും ചാരിറ്റി നടത്തുന്നതാണ്. അപ്പോൾ ഈ വർഷം അതുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നുണ്ട്. അവിടെ വെച്ച് ഡൊണേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നാളെ എനിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുവന്നത് കൊടുക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് ഇവിടെ ആണോ വെച്ച് കൊണ്ടുകൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡൊണേഷൻ ചെയ്യുന്നതിന് ഒരു സർട്ടിഫിക്കറ്റും PDFഉം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കൈപ്പറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ തരാം, അതിൽ കോൺടാക്ട് ചെയ്യുക ചെയ്യുക. അപ്പം ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ബോയ്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് ബോയ്സ് മുടി വളർത്തിയവരുണ്ട്. അപ്പോൾ അവരെല്ലാം മുടി വളർത്തി കാണുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വെട്ടിക്കളയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വെറുതെ വളർത്തി വെട്ടിക്കളയുന്നതിൽ നല്ലത് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൊണ്ട്, എന്നെ കൊണ്ട് ഇപ്പം എനിക്ക് ഫിനാൻഷ്യലി എനിക്ക് ചാരിറ്റി ഒന്നും ചെയ്യാനൊരു സാഹചര്യമുള്ള ഒരാളല്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ ഒരു കാര്യമല്ലേ. അപ്പം ഇതുകൂട്ട് ആരിലും മുടി വളർത്തുന്നവരുണ്ടെങ്കിൽ, വെട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് ഒന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കും. നമ്മുടെ മുടി വേറൊരാൾക്ക് ഒരു ഉപകാരമാകുന്നത് വളരെ വലിയൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേഷൻ ആണെങ്കിലും ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. എല്ലാ തരത്തിലുള്ള ചാരിറ്റിയും ചെയ്യുന്നുണ്ട് നമ്മുടെ RIBK. അപ്പം അവരുടെ കോണ്ടാക്റ്റിൽ എല്ലാ ചാരിറ്റീസും ചെയ്യുന്നുണ്ട്. ജെന്യുവിൻ ആണ്, നമുക്ക് ട്രസ്റ്റബിൾ ആണ്, വിശ്വസിക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴ്ത്തു പോവാം. ഇനി നമുക്ക് മുടി വെട്ടുന്ന കാഴ്ചകളും മുടി വെട്ടിയിട്ടുള്ള എൻ്റെ രൂപമാറ്റം കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം. എന്തായാലും അതിലേക്ക് പോവാം. നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് മുടിയൊക്കെ ക്ലിയർ ചെയ്ത് കട വന്നിട്ടുണ്ട്, വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സുരാണിൻ്റെ കട വന്നിട്ടുണ്ട്. അപ്പം പരിപാടി തുടങ്ങുകയാണ്, എല്ലാം വെട്ടി ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇനി നമുക്ക് മുടിയൊക്കെ വെട്ടുന്ന ഒരു വീഡിയോ കാണിക്കാം, വെട്ടി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ലുക്കും കാണിക്കാം. എന്നിട്ട് ഇന്ന് തന്നെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മണക്കാലേ പോകുന്ന ആരും പറഞ്ഞില്ലായിരുന്നു, അത് ഇന്ന് തന്നെ അവിടെ കൊണ്ട് കൊടുക്കും. അപ്പം എന്തായാലും നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് കാണാം. Thank you.
മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മുടി ബാലൻസ് വന്നതാണ്. ബാക്കി 30 സെന്റിമീറ്റർ ഉള്ളത് നമ്മൾ ഇത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ കൊണ്ട് കൊടുക്കണം, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവാണ്. ഇത്രയും മുടി വേസ്റ്റ് വന്നതാണ്. ഇത് എന്റെ ലുക്ക്. നമ്മളങ്ങനെ അടൂരുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട്. മണക്കാലയാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ RIBK സെക്രട്ടറിയെ നമ്മൾ സേഫായിട്ട് മുടി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഹെയർ ഡൊണേഷൻ ചെയ്യാൻ ഇതുകൂട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക.